നമ്മൾ പറയാലതാ ഒരു ബാപ്പയും അമ്മയും മകളെ യോജ്യനായ ഒരു ഭർത്താവിന്റെ യോഗ്യനായ ഒരു ഭർത്താവിന്റെ കൂടെ പറഞ്ഞയച്ചാൽ പിന്നെ ആ വാപ്പയും ഉമ്മയും അവളെ കഷ്ടപ്പെടുത്തരുത്. ഭർത്താവിനെ അനുസരിക്കാതെ അവളെ ഇവരെ അനുസരിപ്പിച്ചുകൊണ്ട് കേടുവരുത്തരുത് മക്കളെ. പിന്നെ ഭർത്താവ് നോക്കണ്ടത് അങ്ങനല്ലേ? പിതോരശ്ചിത കൗമാരെ പുത്രോരശ്ചിത യൗവനെ അല്ലേ? കേൾക്കാത്തൽക്കുണ്ടോ കാപ്പി? ഒരു പിതാവ് സംരക്ഷിക്കേണ്ട സമയമുണ്ട് ഒരു പെണ്ണിനെ, ഭർത്താവ് സംരക്ഷിക്കേണ്ട സമയമുണ്ട്, മക്കൾ സംരക്ഷിക്കേണ്ട സമയമുണ്ട്. ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ആ പെണ്ണിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഭർത്താവിനാണ്. ആ ഭർത്താവിനെയാണ് ഇനി പെണ്ണനുസരിക്കേണ്ടത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി നമ്മൾ ദീൻ പഠിക്കുമ്പോഴല്ലേ അതിന്റെ മഹത്വം മനസ്സിലാകുക. ഹബീബായ മുത്തനബിയുടെ കാലത്തൊരു സഹാബി യുദ്ധത്തിന് പോവുക അല്ലേ, പുറത്തു പോവുക, ഭാര്യയോടുള്ള പ്രത്യേകമായ നിർദ്ദേശം, ഞാൻ വരാതെ വീട്ടിൽ നിന്ന് പുറത്തു പോവരുത്. ഭർത്താവിന്റെ ഉപദേശമാണ്, ഞാൻ വരാതെ വീട്ടിൽ നിന്ന് പുറത്തു പോവരുത്. ചരിത്രത്തിൽ പറയുന്നത് പെണ്ണിന്റെ വാപ്പാക്ക് രോഗം പിടിപെട്ടു. ഈ പെണ്ണിനെ കുടുംബക്കാര് വിളിക്കാൻ വന്നപ്പോഴാണ് പെണ്ണ് പറയുന്നത് എന്റെ ഭർത്താവിന്റെ നിർദ്ദേശം ഇങ്ങനെയാൽ ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് എന്റെ പിതാവിനെ കാണാൻ പറ്റുമോ എന്ന് ഞാൻ ഹബീബായ മുത്തനബിയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, നിബിധങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കുക. അപ്പൊക്ക് രോഗല്ലേ? നമ്മളിപ്പം ചെയ്യും ഇപ്പോഴത്തെ കാലത്ത് വന്ന് ഫോൺ വിളിച്ചു നോക്കും, ചിലപ്പോഴ് പരിധിക്ക് പുറത്താന്ന് പറഞ്ഞാല് നമ്മളുള്ള കാറും എടുത്തോട്ട് പോകും. ഈ കാറും എടുത്ത് പോകുന്ന നേരം വഴിയിൽ വെച്ച് ഒരു ആക്സിഡന്റ് ആയി മരിച്ചു പോയി. ഭർത്താവിന്റെ സമ്മതം ഇല്ലാതല്ലേ ഇപ്പൊ പോയത്? എന്താവും? ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവളെ കാണുന്ന സർവവസ്തുക്കളും ആ പെണ്ണിനെ ശപിക്കുമെന്നാണ്. ആ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ഹബീബ് റസൂൽ പറഞ്ഞു, അതിയ ഈ സൗജക്കി, പെണ്ണെ ഭർത്താവ് പറഞ്ഞത് കേട്ടോ എന്നത് പോയില്ല. പിതാവ് മരിച്ചു എന്ന് പറഞ്ഞ ആള് വന്നു. അപ്പോഴും ഹബീബിനെ സമീപിച്ചപ്പോ പറഞ്ഞു, അതിയീ പെണ്ണെ ഭർത്താവിനെ അനുസരിച്ചോ. പിതാവ് മരിച്ചെടുത്ത് പോയില്ല. ഇപ്പോഴൊക്കെ ആണെങ്കിലോ അത് ബന്ദോഷമായി മാറൂലേ, വന്തോഷോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി നിന്റെ ഭർത്താവിനനുസരിച്ചു നിന്ന പെണ്ണ് മരിച്ചു, ആ ഭർത്താവിനനുസരിച്ചു പിതാവിനെ മറവ് ചെയ്യപ്പെട്ടു, പെണ്ണ് പോയിട്ടില്ല. ഹബീബായ മുത്തനബി പിന്നീട് ആ പെണ്ണിനോട് പറഞ്ഞേ, നിന്റെ ഈ അനുസരണം കണ്ട് മലായിക്കത്ത് പോലും സ്തംഭിച്ചു പോയി. അനുസരണം, അതാണ് ഭർത്താവിനനുസരിക്കുക, അതാണ് ദീൻ. നമ്മളോട് പറഞ്ഞാൽ ഇതെന്ത് ദീനാന്ന് ചോദിക്കില്ലേ? ബാപ്പയും ഇല്ലാത്ത ദീൻ എന്താണ് അല്ല ചോദിക്കുക? നമ്മളെ ഈമാനും നമ്മളെ ബുദ്ധിയാണ്. അപ്പൊ ഉത്തമയായ സ്ത്രീയാണോ പെണ്ണെ? നിന്റെ ഒന്നാമത്തെ സ്വഭാവത, നിന്നെ കണ്ടാൽ ഭർത്താവിന് സന്തോഷം ഉണ്ടാവുക ഉണ്ടാകുമോ?